തീവ്ര ദുഃഖത്താൽ ഞാൻ മരണത്തോളം എത്തിയിരിക്കുന്നു. നിങ്ങൾ എന്നോട് തുണർന്നിരിക്കുക. ആബാ പിതാവേ, എല്ലാം അങ്ങേക്ക് സാധ്യമാണ്. ഈ പാനപാത്രം എന്നിൽ നിന്നും മാറ്റിത്തരണമേ. എന്റെ ഹിതമല്ല, അങ്ങയുടെ ഹിതം മാത്രം. ശിമയോനെ, നീ ഉറങ്ങുന്നുവോ? ഒരു മണിക്കൂർ ഉണർന്നിരിക്കാൻ നിനക്ക് കഴിഞ്ഞില്ലേ? പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്നു പ്രാർത്ഥിക്കുവൻ. ആത്മാവ് സന്നദ്ധമെങ്കിലും ശരീരം ബലഹീനമാണ്. നീതിമാനായ പിതാവേ, ലോകം അങ്ങേ അറിഞ്ഞിട്ടില്ല, ഞാൻ അങ്ങേ അറിഞ്ഞിരിക്കുന്നു. എന്നെ അവിടെ നിന്നാണ് അയച്ചതെന്ന് ഇവരും അറിഞ്ഞിരിക്കുന്നു. അങ്ങയുടെ നാമം അവരെ ഞാൻ അറിയിച്ചു. അവിടുന്ന് എനിക്ക് നൽകിയ സ്നേഹം അവരിൽ ഉണ്ടാകേണ്ടതിനും ഞാൻ അവരിലായിരിക്കേണ്ടതിനുമായി ഞാൻ ഇനിയും അതറിയിക്കും. അവനെ ബന്ധിക്കുക. അരുത് പത്രോസ്, അരുത്. അയ്യോ,
നിന്റെ വാൾ ഉറയിലിടുക. വാളെടുക്കുന്നവൻ വാളാൽ നശിക്കും. ഇനി ആവർത്തിക്കരുത്. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, എനിക്കെന്റെ പിതാവിനോട് അപേക്ഷിക്കാൻ കഴിയുകയില്ലെന്നും ഉടൻ തന്നെ അവിടുന്ന് എനിക്ക് തന്റെ ദൂതന്മാരുടെ 12 വ്യൂഹങ്ങളെ അയച്ചു തരികില്ലെന്നും നിങ്ങൾ വിചാരിക്കുന്നുവോ? അങ്ങനെയെങ്കിൽ ഇപ്രകാരം സംഭവിക്കണമെന്ന വിശുദ്ധ ലിഖിതം എങ്ങനെ നിറവേറും? കവർച്ചക്കാരനെതിരെ എന്ന പോലെ വാളുകളും വടികളുമായി നിങ്ങൾ എന്നെ ബന്ധിക്കുവാൻ വന്നിരിക്കുന്നത്. ഞാൻ ദിവസവും ദേവാലയത്തിലിരുന്ന് നിങ്ങളെ പഠിപ്പിച്ചിരുന്നു, നിങ്ങൾ എന്നെ പിടിച്ചില്ല. പ്രവാചകന്മാരുടെ ലിഖിതങ്ങൾ പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇതൊക്കെയും സംഭവിച്ചത്. എന്റെ കർത്താവേ, എന്റെ ദൈവമേ.